നമസ്കാരം. മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുമോ, അല്ലെങ്കിൽ ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് എത്തുമോ, ഇനി മുന്നണി സംവിധാനത്തിൽ എന്തൊക്കെ മാറ്റം വരും എന്നൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചയൊക്കെ നടക്കുന്ന കാലമാണ്. സ്വർണക്കടത്തിനെ രാഷ്ട്രീയ ചർച്ചയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്, അതവിടെ നടക്കട്ടെ. പക്ഷേ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിലെ ഇന്നത്തെ മുഖപ്രസംഗം, സത്യം പറഞ്ഞാൽ ഈ സ്റ്റോറി രാവിലെ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്, പത്രത്തിൽ വന്ന ഒരു കാര്യമായതുകൊണ്ട് മറ്റു തിരക്കുകൾ കാരണം അത് വൈകുന്നേരത്തേക്കായി അല്ലെങ്കിൽ വൈകിപ്പോയി എന്നേ ഉള്ളൂ. പ്രേക്ഷകർ ക്ഷമിക്കുക. ഇന്ന് ചന്ദ്രികയുടെ മുഖപ്രസംഗം ഇങ്ങനെയാണ്, അതിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്, മുസ്ലിം പേരിനോട് ഓക്കാനമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചന്ദ്രികയുടെ തലക്കെട്ട്. നമ്മുടെ വെള്ളാപ്പള്ളി നടേശനിട്ടുള്ള ഒരു കൊട്ടാണ് കൊട്ടുന്നത്. എന്തൊക്കെയായാലും വെള്ളാപ്പള്ളിക്കിട്ട് കൊട്ടിയാലും ചന്ദ്രിക ഇടതുപക്ഷത്തിനൊപ്പമാണോ എന്ന സംശയം ഇവിടെ ഉയരുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഒരു രീതിയാണല്ലോ, ഇടതുപക്ഷത്തിന്റെ പദ്ധതിയാണല്ലോ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. അപ്പോൾ ഈ സർവകലാശാലയെ അഭിമുഖീകരിച്ചു, ഈ സർവകലാശാലയെ അംഗീകരിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ തന്നെ വളരെ ലഘൂകരിച്ച് കണ്ടുകൊണ്ടാണ് ചന്ദ്രിക ഈ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് എന്ന് വ്യക്തം. ഇനി ചന്ദ്രികയുടെ മതപ്രീണന നയം, ഈ മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നു, കൊള്ളാം, നല്ല മതേതര പാർട്ടിയാണ്, പേരിൽ തന്നെയുണ്ട് മതത്തിന്റെ പേര്. അപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ ഇത്തരം പ്രവർത്തികൾ മുസ്ലിം എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ ചന്ദ്രികയ്ക്ക് ഒരു ഉണർവുണ്ടായോ നമുക്കറിയില്ല. എന്തായാലും ചന്ദ്രികയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചാൽ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ വെള്ളാപ്പള്ളി വിവാദം ഉണ്ടാക്കുന്നത് ഗുരു നിഷേധമാണെന്നാണ് ചന്ദ്രിക പറയുന്നത്. അല്ല, അതിപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അപവാദം ഉണ്ടാക്കിയാൽ അത് ഗുരു നിഷേധമാണോ എന്നുള്ള കാര്യം, അത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ തീരുമാനിക്കട്ടെ. ചന്ദ്രികയുടെ ഡെസ്കിൽ നിന്നോ അല്ലെങ്കിൽ എഡിറ്റോറിയലിൽ നിന്നോ അതൊന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിനൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സർവകലാശാലയായിട്ടല്ല സംസ്ഥാന സർക്കാർ ഓപ്പൺ സർവകലാശാല സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ല സർവകലാശാലയാണ്, എല്ലാ തത്വശാസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ശാസ്ത്രവും ഒക്കെ പഠിപ്പിക്കുന്ന സർവകലാശാലയാണ്. മുസ്ലിം ലീഗ് സർക്കാരിന്റെ ഈ പ്രവൃത്തിക്ക് ഒപ്പമാണ് എന്ന സൂചനയാണ് അതിൽ നിന്നുണ്ടാകുന്നത്. കേരളത്തിലെ സർവകലാശാലകളിലെ അഫിലിയേറ്റഡ് കോളേജുകളിൽ പ്രവേശനം ലഭിക്കാതെ വരുന്ന വിദ്യാർത്ഥികൾക്ക് വിദൂര വിദ്യാഭ്യാസത്തിനായി മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല കാര്യം തന്നെ. അതുപോലെ തന്നെ മുമ്പും ഗുരുദേവന്റെ അടിസ്ഥാന ആശയങ്ങളായ പലതിനെയും തന്റേതായ വ്യാഖ്യാനത്തിലൂടെ വക്രീകരിക്കുകയും സ്വാർത്ഥ രാഷ്ട്രീയ സാമ്പത്തിക മോഹങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ വാക്കുകൾ തികഞ്ഞ അവജ്ഞയോടെയല്ലാതെ കടുത്ത വർഗീയത തലയ്ക്ക് പിടിക്കാത്ത ആരും കരുതുകയില്ല എന്ന ലേഖനത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഒപ്പമാണ് എന്ന ധ്വനി ലഭിക്കും വിധമാണ് ചന്ദ്രിക ഈ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് പുതിയ മുന്നണി സംവിധാനത്തിന് കീഴിലുള്ള എന്തെങ്കിലും ചിന്തയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ജാതിമത ചിന്തകളോ അങ്ങനെയുള്ള ചിന്തകളോ ഒന്നുമല്ല. ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ ഒരു ഓപ്പൺ സർവകലാശാലയ്ക്കെതിരെയാണ് സത്യം പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനും ശബ്ദം ഉയർത്തേണ്ടിയിരുന്നത്. ഈ ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനത്തിന് ശ്രീനാരായണ ഗുരുവിന്റെ പേര് നൽകി സത്യം പറഞ്ഞാൽ ഒരു വൃത്തികെട്ട ഒരു തരംതാണ പ്രീണന നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഇത് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. വെബ് ഡെസ്ക്.